अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः सर्वेभ्यो नमः अद्यतनसंस्कृतकक्षां प्रति सर्वेभ्यः स्वागतम् हनुमत्प्रभावः इति पाठमेव वयं पठन्तः स्म पाठभागात् अस्मात् कानिचन पठनप्रवर्तनानि അസ്മാരി സമാപനു സി അന്യാനി പഠന പ്രവർത്തനം അസ്യം കക്ഷിയായം പശ്യാമ ഈ പാഠഭാഗത്ത് അവശേഷിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ അനുവർത്തനമാണ് അതായത് ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ പാഠഭാഗത്തിൻ്റെ ആശയത്തെ നിങ്ങളുടെ വാക്യത്തിൽ സ്വന്തം വാക്യത്തിൽ എഴുതുക എന്നൊരു പ്രവർത്തനം ഗദ്യരൂപത്തിൽ എഴുതുക എന്നൊരു പ്രവർത്തനം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി മലയാള ഭാഷയിൽ ഒരു ഖണ്ഡികയും പരിചയപ്പെടുത്തിയിരുന്നു ആ ഖണ്ഡികയെ സംസ്കൃത ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതണമെന്ന് നിർദ്ദേശിച്ചിരുന്നു നിങ്ങളതിനെ പരിശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആ ഗദ്യമത്തിൻ്റെ മലയാള ഭാഷയിൽ എഴുതിയ ആ ഗദ്യക്രമത്തിൻ്റെ സംസ്കൃത പരിഭാഷയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ആ മലയാള ഖണ്ഡിക നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും എല്ലാവരും നോട്ട് ബുക്കിൽ അത് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തർജ്ജമയും പരിഭാഷയും വേണ്ട പോലെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നും കരുതുന്നു അപ്പോൾ ഇവിടെ വായിക്കുന്ന സംസ്കൃത പരിഭാഷയും നിങ്ങൾ എഴുതിയതും ഒന്ന് ഒത്തുനോക്കുക എന്നിട്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തുക ആ മലയാള ഖണ്ഡിക വീണ്ടും വായിക്കുന്നില്ല അതിൻ്റെ നേർ പരിഭാഷ തന്നെയാണ് ഈ പരിഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള പല പദങ്ങളും സംസ്കൃതത്തിലും മലയാളത്തിലും പൊതുവായി സ്വീകരിക്കാവുന്ന പദങ്ങൾ തന്നെയാണ് അത്തരത്തിലാണ് മലയാള ഖണ്ഡികയും തയ്യാറാക്കിയിരുന്നത് നമുക്കൊന്ന് നോക്കാം ആ മലയാള ഖണ്ഡികയുടെ നേർപരിഭാഷ തന്നെയാണ് ഓരോ വാചകവും പ്രത്യേകം വായിച്ച് സംസ്കൃത പരിഭാഷ പരിചയപ്പെടുത്തുന്നില്ല സംസ്കൃത പരിഭാഷ നേരിട്ട് തന്നെ വായിക്കുകയാണ് ശ്രദ്ധിക്കുക വാൽമീകി രാമായണേന സഹ സംബദ്ധവതി അയം പാഠ മലയാള ഖണ്ഡികയിലെ ആദ്യത്തെ വാചകത്തിൻ്റെ പരിഭാഷയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഖണ്ഡിക ഒന്ന് എഴുതിയെടുക്കുക അതിനുശേഷം മലയാള ഖണ്ഡികയും ഈ സംസ്കൃത ഖണ്ഡികയും തമ്മിൽ ഒന്ന് ഒത്തു നോക്കുക ഒന്നുകൂടി ആദ്യത്തെ വാചകം വായിക്കാം വാൽമീകി രാമായണേന സഹ സമ്പത്തി അയം പാഠം അസ്മിൻ പാഠഭാഗെ ഷഡ് ശ്ലോകാ സി അഥവാ വർത്ത എന്നൊരു ക്രിയാപദവും അവിടെ ഉപയോഗിക്കാവുന്നതാണ് തേ ശ്ലോകിഷ്കിന്ധാകാണ്ടാത് സ്വീകൃത സി അഥവാ ഭവന്തി വർത്തേ എന്നും നമുക്കവിടെ എഴുതാം ലങ്കാഗമനായ സമുദ്ര ലംഘനം അവ അഗസ് വിഷയ ഋക്ഷരാജാബവാൻ സമുദ്രലംഘനായ ഹനുമന്തം ബഹുപ്രകാരേണ അഥവാ നാനാവിധേന പ്രേരയത്തി സ്മ ഹനുമ പാണ്ഡിത്യം സംബന്ധ്യ തഥ ആ ഒരു അവ്യയം അവിടെ വേണമെങ്കിൽ ചേർക്കാം ശക്തി സമ്പദ്ധ്യ ച വർത്തമാനം സാമർഥ്യം വർത്തമാനം എന്നുള്ളിടത്ത് വിദ്യമാനം എന്നും നമുക്ക് ചേർക്കാം സാമർത്ഥ്യം ജാമ്പൻ സ്മാരയതി വായുസുത അഥവാ വായുപുത്ര ഹനുമജന്മസിദ്ധാനീ സാമഥ്യാ അപ്പൊ ച ചാമ്പവത്ത വചനൈ വാക്യ എന്നും എഴുതാം പ്രേരിത അഥവാ പ്രചോദിത ഹനുമാൻ അന്തി സ്വസ്യ വിശ്വരൂപം സ്വവിശ്വരൂപം രൂപം എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്വീകൃത്യ അവിടെയും പ്രകട്യ എന്ന് നമുക്ക് ചേർക്കാം സമുദ്രലംഘനായ സജ്ജഹ അഥവാ സന്നദ്ധ അഥവാ ഉദ്യുക്ത എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ അവിടെ ചേർക്കാം അഭവത് ഇത്രയുമാണ് ആ മലയാള ഖണ്ഡികയുടെ ഗദ്യക്രമത്തിൻ്റെ സംസ്കൃത പരിഭാഷ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്ത് രണ്ടും തമ്മിൽ ഒന്ന് ഒത്തുനോക്കുക ഓരോ മലയാള വാചകത്തിൻ്റെയും സംസ്കൃത പരിഭാഷ ചേർത്ത് വെച്ച് നോക്കുക നിങ്ങൾ എഴുതിയ സംസ്കൃത ഘണ്ഡികയുമായി ചേർത്ത് വെച്ച് നോക്കുക ആവശ്യമാണെങ്കിൽ വേണ്ട പരിഷ്കരണങ്ങൾ നടത്തുക നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം ക്രിയാപദ പരിചായനം എന്നതാണ് ഈ പ്രവർത്തനം ഈ പ്രവർത്തനത്തിൻ്റെ നിർദ്ദേശം വായിക്കാം ഇരുപത്തിനാലാമത്തെ പേജിൽ അവസാനത്തെ പ്രവർത്തനമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പാഠഭാഗം അനുബന്ധം ച പഠിത്വ ക്രിയാപദാനാം ധാതു ലകാര പുരുഷ വചനാനി ലിഖതു പാഠഭാഗം അനുബന്ധം ച പഠിത്വ ക്രിയാപദാനാം ധാതു പദ ലകാര പുരുഷ വചനാനി വിവിച ലിഖതു ഈ പാഠഭാഗം വായിച്ചിട്ട് അതായത് പാഠഭാഗത്തെ എല്ലാ ശ്ലോകങ്ങളും നല്ലപോലെ വായിച്ചിട്ട് അതുപോലെ അനുബന്ധ എന്നൊരു ഭാഗവും നൽകിയിട്ടുണ്ട് പാഠപുസ്തകത്തിൽ ആ ഭാഗവും ഒന്ന് വായിച്ചിട്ട് ശ്ലോകങ്ങളിലെ ക്രിയാപദങ്ങളെ കണ്ടെത്തി ആ ക്രിയാപദങ്ങളുടെ ധാതു ഏതാണ് പദം ഏതാണ് പദം എന്ന് പറഞ്ഞാൽ ആത്മനേ പദമാണോ പരസ്മൈ പദമാണോ ലക്കാര ലക്കാരമേതാണ് ലട്ട് ലെങ്ങ് എന്നിങ്ങനെയുള്ള ലകാരങ്ങളിൽ ഏത് ലകാരത്തിൽപ്പെടുന്നതാണ് ആ ക്രിയാപദം അതുപോലെ പുരുഷ പുരുഷ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷ മധ്യമ പുരുഷ ഉത്തമ പുരുഷ ഈ മൂന്ന് പുരുഷന്മാരിലേത്താണ് വചനം ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ ഇതിലേത്ത് വചനമാണ് എന്നിങ്ങനെ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് അനുബന്ധത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം അനുബന്ധ എന്ന് കൊടുത്തിടത്ത് അവ്യയപദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതിൻ്റെ താഴെ ഹനുമാൻ എന്ന ശബ്ദത്തിൻ്റെ ഏഴ് വിഭക്തിയിലെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗദ്യക്രമം സംസ്കൃത ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ നാമപദങ്ങളുടെ പട്ടിക ഒന്ന് നോക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ താഴെ കുറച്ച് ക്രിയാപദങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ക്രിയാപദങ്ങൾ നമ്മുടെ പാഠഭാഗത്തെ ശ്ലോകങ്ങളിൽ ഉള്ളവ തന്നെയാണ് നമുക്കതൊന്ന് നോക്കാം ധാതു രൂപാണി ഈ പാഠഭാഗത്ത് നൽകിയിട്ടുള്ള മൂന്നാമത്തെ ശ്ലോകത്തിലെ ബുദ്ധ്യസെ എന്ന ക്രിയാപദമാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ആ ക്രിയാപദത്തിൻ്റെ മുഴുവൻ രൂപങ്ങളും അതിൻ്റെ ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് നോക്കാം ബുധ അവഗമനേ ധാതുഹു ആ പ ലട്ട് നേടിയിട്ടുണ്ട് ആ പ എന്നത് ആത്മനെ എന്നാണ് അർത്ഥം ലട്ട് ലട്ടില്ല കാരഹ ദിവാതി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ആ ധാതു ആ ക്രിയാപദങ്ങൾ വരുന്ന ഗണത്തെയാണ് സൂചിപ്പിക്കുന്നത് ദിവാദി ഗണം എന്ന് പറയും ബുദ്ധ അവഗമനേ ധാതു ബുദ്ധ എന്ന ധാതുവിൻ്റെ അർത്ഥം അവഗമനം മനസ്സിലാക്കുക തെളിയുക തിരിച്ചറിയുക എന്നതൊക്കെയാണ് അപ്പോൾ ആ ധാതുവിൽ നിന്നുണ്ടായ ക്രിയാപദങ്ങളാണ് ലകാരത്തിലെ ആത്മനേപതി പ്രയോഗത്തിലെ ലകാരത്തിലെ പദങ്ങളാണ് അവ നമുക്കതൊന്ന് നോക്കാം എ വ എന്നിങ്ങനെ സംഗ്രഹിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് സംക്ഷിപ്തമായി എഴുതിയിട്ടുണ്ട് അത് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പ്രഥമപുരുഷ മധ്യമ പുരുഷ ഉത്തമ പുരുഷ എന്നിവ സംക്ഷിപ്തമായി കൊടുത്തിട്ടുണ്ട് പ്ര പൂ എന്നത് പ്രഥമപുരുഷ എന്നതാണ് അതുപോലെ ബാക്കിയുള്ളവയും മനസ്സിലാക്കുക നമുക്ക് നമുക്കാ പദങ്ങളൊന്ന് വായിക്കാം ബുധ് അവഗമനേ ധാതു ആത്മനേ പതി ലട്ട് പ്രഥമപുരുഷ ഏകവചനം ബുദ്ധ്യത്തെ ദ്വിവചനം ബുദ്ധ്യേതേ ബഹുവചനം ബുദ്ധ്യന് മധ്യമപുരുഷ ഏകവചനം ബുദ്ധ്യസെ ദ്വിവചനം ബുദ്ധിയേതേ ബഹുവചനം ബുദ്ധ്യദ്വേ ഉത്തമ ഏകവചനം ബുദ്ധ്യേ ബുദ്ധ്യാവേ ബുദ്ധ്യാമഹ അപ്പോൾ ഏകവചന ദ്വചന ബഹുവചനങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിലെ ബുദ്ധ്യസേ എന്ന പദമാണ് നമ്മുടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടത് മറ്റുള്ള ക്രിയാപദങ്ങളെ കണ്ടെത്തി അതിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക അതായത് ബുദ്ധ്യസെ എന്ന ക്രിയാപദത്തെ എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ ബുദ്ധ്യസെ എന്ന് എഴുതുക ബുദ്ധ അവഗമനെ ധാതുഹു ആത്മനെ പതി ലട്ട് മധ്യമ പുരുഷ ഏകവചനം ഇതാണ് ആ ക്രിയാപദത്തെ എടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു മാതൃക നിങ്ങൾക്ക് ഈ ക്രിയാപദത്തെ പൂർണ്ണമായി പരിചയപ്പെടുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ഒരു പട്ടിക നൽകിയിട്ടുള്ളത് ഇനി അപ്പുറത്തെ പേജിൽ രണ്ട് ക്രിയാപദങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതൊന്ന് നോക്കാം അടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുള്ള ക്രിയാപദം എന്ന് പറയുന്നത് ലംഘയസ്വ എന്നൊരു ക്രിയാപദം നമ്മൾ പാഠഭാഗത്ത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ക്രിയാപദത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ലഘി അതിക്രമണേ ആത്മനെ പതി ലോട്ട് ലഘി അതിക്രമണേ എന്നാണ് ആ ധാതു ലഘു ധാതുവാണ് ലഘി അതിക്രമണേ ആത്മനെ പതി ലോട്ട് അതിക്രമണം ചെയ്യുക മറികടക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ധാതുവാണ് അത് ആത്മനേ പതിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ലോട്ട് ലകാരവുമാണ് ആ രൂപങ്ങൾ ക്രിയാപദരൂപങ്ങൾ ഒന്ന് വായിക്കാം ലഘി അതിക്രമണേ ആത്മനേപദീ ലോട്ട് പ്രഥമപുരുഷവനം ലംഘയതം ച്ചഷൻ എകവചനം ലംഘയസ്വ വചനം ലംഘയേഥാം ബഹുവചനം ലംഘയധം ഉത്തമപുരുഷവനം ലംഘയൈ ദ്വചനം ലംഘയാവഹൈ ബഹുവചനം ലംഘയാമഹ അപ്പോൾ ലംഘയസ്വ എന്ന ക്രിയാപദമാണ് നമുക്ക് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ആ ക്രിയാപദത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ലംഘയസ്വ ലഘി അതിക്രമണേ ആത്മനെ പതി ലോട്ട് ലകാര മധ്യമപുരുഷ ഏകവചനം അടുത്തത് ചകാര എന്നൊരു ക്രിയാപദമാണ് അത് ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്രിയാപദമാണ് ഡുക്രിഞ്ഞ കരണേ ധാതുഹു ഉഭയപതി പരസ്മൈപ്പതി ലിട്ട് ഡുക്രിഞ്ഞ കരണേ ധാതുഹു ഡുക്രിഞ്ഞു കരണേ ധാതുഹു എന്നുള്ളൊരു ധാതു ഉണ്ട് ആ ധാതു ഉഭയപതിയാണ് ആത്മനെ പതിയായും പരസ്മൈപതിയായും ഉപയോഗിക്കാവുന്ന ധാതുവാണ് ഇവിടെ പരിചയപ്പെടുത്തുന്ന ചകാര എന്ന ക്രിയാപദം പരസ്മൈ പതിയിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ലിട്ട് എന്നൊരു ലകാരമാണ് ചകാര എന്ന പദത്തിൻ്റേത് ആ ക്രിയാപദങ്ങൾ ഒന്ന് വായിക്കാം ഡുക്രിഞ്ഞ് കരണേ ധാതു ഉഭയപതി പരസ്മൈപതി ലിട്ട് പ്രഥമപുരുഷവം ചകാരചനം ചക്ു ബഹുവനം ചക്ു മധ്യമപുരുഷവനം ചകചനം ചക്ര ബഹുവചനം ചക് ഉത്തമപുരുഷവം ചകാര അഥവാ ചക്കുവാ ബഹുവചനം ചക് ഇതിലെ ചകാര പദത്തെ പരിചയപ്പെടുത്തുമ്പോൾ ചകാര ഡുകരണേധാതു ഉഭയപതി പരസ്മൈപതി ലിട്ട് ലകാര പ്രഥമപുരുഷ ഏകവചനം ഇപ്രകാരം നിങ്ങൾ ബാക്കിയുള്ള ശ്ലോകങ്ങളിലെ ക്രിയാപദങ്ങളെ കണ്ടെത്തി അവയെ ഇത്തരത്തിൽ പരിചയപ്പെടുത്തണം അതാണ് പ്രവർത്തനം ഈ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ധാതുവിനെ കൂടി പരിചയപ്പെടുത്തുകയാണ് പഠു ധാതുപതി ലട്ട് ലഷവചനം പഠത്ത മധ്യമപുരുഷവചനം പഠസി ദ്വചനം പഠിവചനം പഠത ഉത്തമപുരുഷ ഏകവചനം പഠാമി ദിവചനം പഠാവഹ ബഹുവചനം പഠാമഹ അപ്പോൾ പഠുധാതുവിൻ്റെ ഈ ക്രിയാപദങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങളെ ഒന്ന് പരിശോധിച്ച് അവയിലെ ക്രിയാപദങ്ങളെ ഒന്ന് കണ്ടെത്താം അതിനുശേഷം ഇത്തരത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം ഒന്നാമത്തെ ശ്ലോകത്തിൽ ജൽപസി എന്നൊരു ക്രിയാപദമാണ് ഉള്ളത് വീര വാനരലോകസ്യ സർവശാസ്ത്രവിദാം വര വാനരലോകർവശാസ്ത്രവിധാംവരൂഷണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസി ജൽപസി എന്നതാണ് ക്രിയാപദം രണ്ടാമത്തെ ശ്ലോകം ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമൂഹ്യസി രാമലക്ഷ്മണയോശ്ചാപി തേജസാ ചലേന ച അപ്പോൾ നമ്മളൊരു ശ്ലോകം കിട്ടിയാൽ അതിനെ ആദ്യം പദച്ഛേദം ചെയ്ത് പറയാറുണ്ട് അങ്ങനെ പദച്ഛേദം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ വരിയിൽ തന്നെ ഒരു ക്രിയാപദത്തെ കണ്ടെത്താൻ സാധിക്കും ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമഹ ഹി അസി അസി എന്നതാണ് ഈ ശ്ലോകത്തിൽ നിന്നുള്ള ക്രിയാപദം മൂന്നാമത്തെ ശ്ലോകം നോക്കാം ബലം ബുദ്ധിശ്ച തേജ് ച ഹരിപുങ്കവ വിശിഷ്ടം സർവഭൂതേഷു കിമാത്മാനം ന ബുദ്ധ്യസേ ബുദ്ധ്യസെ എന്നതാണ് ഈ ശ്ലോകത്തിലെ ക്രിയാപദം ആ ക്രിയാപദത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അടുത്ത ശ്ലോകം നോക്കാം മാരുതസൗരസ് തേജസാ പ്ലവനെ ചാപി തത്സമ പ്രത്യേകിച്ചൊരു ക്രിയാപദം ഇവിടെ പറഞ്ഞിട്ടില്ല നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഉരിശാർദൂല ലംഘയസ്വ മഹാർണവം പരാ ഹി സർവഭൂതാം ഹനൂമൻ യാതിവിടുത്തെ ക്രിയാപദം എന്ന് പറയുന്നത് ലംഘയസ്വ എന്നതാണ് അത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ് ആറാമത്തെ ശ്ലോകം നോക്കാം പ്രതീത വേഗ പവനാത്മജ കി പ്രഹർഷയം ഹരിവീരവാഹിനീം രൂപം പവനാത്മജസ്താ ചകാര എന്നൊരു ക്രിയാപദമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പുതുതായി കണ്ടെത്തിയ രണ്ട് ക്രിയാപദങ്ങൾ മാത്രമാണുള്ളത് ജൽപസി എന്നൊരു ക്രിയാപദവും അസി എന്നൊരു ക്രിയാപദവും പഠുധാതുവിൻ്റെ ലട്ടിലക്കാരത്തിലെ ക്രിയാപദങ്ങളെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരുന്നു ആ പഠുധാതുവിൻ്റെ ക്രിയാപദങ്ങളെ നല്ല പോലെ ഒന്ന് വായിച്ചു നോക്കിയാൽ ജൽപസി എന്ന ആ ക്രിയാപദത്തിൻ്റെയും അതുപോലെ അസി എന്ന ക്രിയാപദത്തിൻ്റെയും ക്രിയാപദവിശേഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ജൽപസി എന്ന ക്രിയാപദം ജൽപ് വ്യക്തായാം എന്നൊരു ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് പരസൈപതി പ്രയോഗമാണ് ലട്ട് ലകാരമാണ് അതുപോലെ മധ്യമപുരുഷ ഏകവചന രൂപവുമാണ് ജൽപസി ജൽപ്പ് വ്യക്തായാം പരസ്മൈപതി ലട്ട് ലകാരഹ മധ്യമ പുരുഷ ഏകവചനം ഇതാണ് അതിൻ്റെ വിശേഷം അടുത്തത് അസി എന്നൊരു ക്രിയാപദമാണ് അസ് ഭുവി എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ക്രിയാപദമാണ് ഉണ്ടാകുക ഭവിക്കുക എന്നെല്ലാമാണ് ആ ധാതുവിൻ്റെ അർത്ഥം അസി എന്ന ക്രിയാപദം അസ് ഭുവി ധാതു പരസ്മൈപതി ലട്ടിലകാര മധ്യമപുരുഷ ഏകവചനം അപ്പോൾ അഞ്ച് ക്രിയാപദങ്ങളെ നമ്മൾ ആകെ പരിചയപ്പെട്ടു അതിൻ്റെ ക്രിയാപദവിശേഷങ്ങളും പരിചയപ്പെട്ടു ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തുടർ പ്രവർത്തനമെന്ന നിലയിൽ മൂന്ന് ക്രിയാപദങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആ ക്രിയാപദങ്ങൾ പാഠഭാഗത്തു നിന്നും ഉള്ളതല്ല മറ്റ് ക്രിയാപദങ്ങളാണ് ആ ക്രിയാപദങ്ങൾ വായിച്ച് അവയുടെ ധാതു പത ലകാര പുരുഷ വചനങ്ങൾ ഒന്ന് എഴുതാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുക അതിനുവേണ്ടി കൂടിയാണ് പഠുധാതുവിനെ കൂടുതലായി ഒന്ന് പരിചയപ്പെടുത്തി തന്നത് ക്രിയാപദങ്ങൾ വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾ പരിചയപ്പെട്ട ക്രിയാപദങ്ങൾ തന്നെയാണ് ആദ്യത്തെ ക്രിയാപദം കരോമി എന്നതാണ് കരോമി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു അഹം കരോമി ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ക്രിയാപദമാണ് കരോമി എന്ന ക്രിയാപദത്തിൻ്റെ ആ വിശേഷങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഇതിൻ്റെ ധാതു നമ്മൾ ഈ അനുബന്ധ എന്ന ഭാഗത്ത് പരിചയപ്പെട്ട ധാതുക്കളിൽ ഒന്നാണ് അത് ഏതാണ് എന്നൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ചെയ്യുക എന്നർത്ഥം വരുന്ന ധാതുവാണ് അടുത്ത ക്രിയാപദം ലിഖത്തി വളരെ പരിചിതമായ ക്രിയാപദമാണ് ലിഖത്തി എഴുതുക എന്നർത്ഥം വരുന്ന ഒരു ധാതുവിൽ നിന്നുള്ള ക്രിയാപദമാണ് ലിഖതി എന്ന് പറഞ്ഞാൽ എഴുതുന്നു എന്നർത്ഥം ആ ക്രിയാപദത്തിൻ്റെ വിശേഷങ്ങൾ എഴുതുക വധസി വധസി പറയുന്നു എന്നർത്ഥത്തിലുള്ള ഒരു ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ള ക്രിയാപദമാണ് വധസി ഈ ക്രിയാപദത്തിൻ്റെയും വിശേഷങ്ങൾ എഴുതാൻ ശ്രമിക്കുക അടുത്തതായി പരിചയപ്പെടുത്തുന്നത് അമരകോശ ഭാഗത്തെയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ശ്ലോകങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ചില പദങ്ങളുടെ അമരകോശ ഭാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ളതാണ് മുൻപാഠങ്ങളിലൊക്കെ ചില പ്രധാനപ്പെട്ട പദങ്ങളുടെ അമരകോശ ഭാഗം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അമരകോശം നമുക്കൊന്ന് നോക്കാം അമരകോശ വീരഹ വീരഹ എന്ന പദത്തിൻ്റെ അമരകോശത്തിലെ വിവരണമാണ് കൊടുത്തിട്ടുള്ളത് ശൂരോ വീരശ്ച വിക്രാന്ത വീരഹ ശൂരോ വീരശ്ച വിക്രാന്ത എന്നതാണ് ആ പങ്ക്തി വീരഹ എന്ന് പറഞ്ഞാൽ വീരൻ ശൂരൻ തൻ്റെയിടമുള്ളവൻ എന്നെല്ലാമാണ് അർത്ഥം ശൂരഹ വീര ച വിക്രാന്ത വീരഹ എന്നതിനെ സമാനമായി ശൂര എന്നൊരു പദമുണ്ട് വീരഹ അതുപോലെ വിക്രാന്ത എന്നൊരു പദവുമുണ്ട് അടുത്ത പദം സമ സമസ്തുല്യ സദൃശ സദൃക്ഷ സദൃക് സാധാരണ സമാനശ്ച സമഹ എന്ന പദത്തിൻ്റെ അമരകോശപംക്തി പറയുകയാണ് സമസ്തുല്യ സദൃശ സദൃക്ഷ സദൃക് സാധാരണ സമാനശ്ച സമഹ എന്നതിൻ്റെ പദങ്ങളാണ് പറയുന്നത് സമഹ തുല്യ സദൃശ സദൃക്ഷ സദൃക് സാധാരണ സമാനഹ സമഹ സദൃശ സദൃക്ഷ സദൃക് സാധാരണ സമാന അടുത്തത് മാരുത എന്നൊരു പദമാണ് സമീരമാരുത മരുജ്ജഗത്പ്രാണസമീരണ നഭസ്വത്വാദപവന പവമാന പ്രഭഞ്ചന മാരുതീരമാരുത മരുജ്ജഗത്പ്രാണസമീരണ നഭസ്വദ്വാത പവന പവമാന പ്രഭഞ്ജന ശ്രദ്ധിക്കുക മാരുത എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ പറയുകയാണ് സമീര മാരുത മരുത്ത് ജഗത് പ്രാണ സമീരണ നഭസ്വത് വാതഹ പവനഹ പവമാനഹ പ്രഭഞ്ജനഹ ഒന്നുകൂടി പറയാം സമീര മാരുത മരുത്ത് ജഗത്പ്രാണ സമീരണ നഭസ്വത്ത് വാത പവനഃ പവമാനഹ പ്രഭഞ്ജന ഇത്രയുമാണ് ചില പ്രധാന പദങ്ങളും അവയുടെ അമരകോശ പങ്ക്തികളും അപ്പോൾ ഈ പദങ്ങളെല്ലാം നല്ലപോലെ എഴുതി വയ്ക്കുക പഠിക്കുക വായിക്കുക ഇതോടുകൂടി ഈ പാഠഭാഗം പൂർണ്ണമാവുകയാണ് ഈ പാഠഭാഗത്ത് പരിചയപ്പെട്ട മുഴുവൻ ശ്ലോകങ്ങളും നല്ല പോലെ പഠിക്കുക മനപാഠമാക്കുക പഠന പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അധ്യാപകരുമായി ചർച്ച ചെയ്ത് അത് നിവാരണം ചെയ്യുക നമുക്ക് അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം വീണ്ടും കാണാം പുനർമിലാമ ധന്യവാദ ച